നമസ്കാരം. നമ്മുടെ മലയാള മാധ്യമങ്ങളുടെ കാര്യം വലിയ രസമാണ്. ഈ വ്യാജവാർത്ത നൽകിയതിന് രണ്ട് ദൃശ്യമാധ്യമങ്ങൾക്ക് വിലക്ക് ഉൾപ്പെടെയുള്ള നടപടികൾ ഏർപ്പെടുത്തിയത് കണ്ടതാണ്. അത് ദൃശ്യമാധ്യമ ചരിത്രത്തിൽ മലയാളത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു. എന്നിട്ടും ഈ കൊണ്ടാലും പഠിക്കില്ല എന്ന് പറയുന്ന ചില രീതികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം. അവരുടെ അടക്കം പിന്നീടുള്ള പല പ്രവൃത്തികളും നമുക്ക് സൂചന നൽകുന്നത്. ഇപ്പോൾ സാധാരണ പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ PSC യുടെ ചില ചോദ്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ, ഈ ശബരിമല കാലത്തൊക്കെ PSC യുടെ ചില ചോദ്യങ്ങളൊക്കെ തന്നെ വിവാദമായിരുന്നു. അത്തരത്തിൽ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഈ മലയാള മാധ്യമങ്ങൾ വലിയ വിവാദമാക്കാൻ ശ്രമിക്കുന്നത്. സാധാരണഗതിയിൽ ചോദിച്ച ഒരു ചോദ്യം, അതിനെ വികലപ്പെടുത്താം, അതിനെ എങ്ങനെ മോശമായി ചിത്രീകരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. CBSE 10ാം ക്ലാസ് സോഷ്യൽ സയൻസസ് പരീക്ഷയിൽ BJPയുടെ 5 പ്രത്യേകതകൾ വിവരിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു എന്ന കൊടും പാതകം, ഇതൊരു വലിയ കൊടും പാതകമായിട്ടാണ് ചിലരൊക്കെ കാണുന്നത്. ദേശാഭിമാനി, ജനയുഗം, മനോരമ ഓൺലൈൻ, ഏഷ്യാനെറ്റ് തുടങ്ങിയവരൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇത് വിവാദമായെന്നും ഇങ്ങനെയൊരു പതിവ് ഇല്ലെന്നുമൊക്കെയാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ചോദ്യങ്ങൾ ഇവർ ഒരുപാട് ചോദ്യങ്ങൾ ഇട്ടവരായതുകൊണ്ട് നമുക്ക് അത് എതിർപ്പ് പറയാനും പറ്റില്ല. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ വലിയ പ്രഗത്ഭരാണല്ലോ മലയാള മാധ്യമങ്ങൾ. മാതൃഭൂമി ഓൺലൈനിലടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ കുറിച്ചുകൂടി ചോദ്യം ചോദിച്ചു എന്ന ഒരു കാര്യം കൂടി മാതൃഭൂമി ഓൺലൈനിൽ കാണാം. മനോരമ ഓൺലൈനിൽ വാർത്ത അല്ലെങ്കിൽ BJPയുടെ കാര്യം മാത്രമേ ഉള്ളൂ എങ്കിലും വാർത്തയിൽ കോൺഗ്രസിൻ്റെ കാര്യം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ എന്താണ് സത്യം, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. CBSE സോഷ്യൽ സയൻസ് പാർട്ട് 2 ചാപ്റ്റർ 6 ആറാം പാഠത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ച് ഒരു പാഠം തന്നെയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ചെല്ലാം അതിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ ഇതും ഉൾപ്പെടും. അതുപോലെ പാഠത്തിൻ്റെ ഓൺലൈൻ കോപ്പി അതെങ്ങനെ വേണമെങ്കിലും NCERT.NIC.IN എന്ന സൈറ്റിൽ നിന്ന് പ്രേക്ഷകർക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. മാത്രമല്ല അതിൻ്റെ നോട്ട്സ് ബൈജൂസ് ആപ്ലിക്കേഷനിൽ byjus.com/CBSE Notes Class 10 സോഷ്യൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 6 പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന ലിങ്കിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വ്യക്തമാണ്, സാധാരണഗതിയിൽ പാഠഭാഗത്തിൻ്റെ ഒരു ചോദ്യമായിട്ട് അത് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്ഭവത്തെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകതയെക്കുറിച്ചുമൊക്കെയാണ് ഈ പാഠം 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസസ് പാർട്ട് 2 ആറാം പാഠം വിവരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ ഒരു ചോദ്യം ഉണ്ടായി എന്ന് വെച്ച്, BJPയുടെ പ്രത്യേകതകൾ ചോദിച്ചു എന്ന് വെച്ച്, അല്ലെങ്കിൽ BJP ഏതൊക്കെ എങ്ങനെയൊക്കെ ഭരണ സംവിധാനത്തിൽ പങ്കാളികളായി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ രാഷ്ട്രീയവും പഠിക്കണമല്ലോ, അരാഷ്ട്രീയവാദികളായി ഒരു കുട്ടികളും വളരരുത് എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ചിന്ത. ആ രീതിയിൽ തന്നെ രാഷ്ട്രവും ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും ഒക്കെ തന്നെ കുട്ടികൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മാത്രമാണ് ഇത് ചോദിച്ചത്. ഇതിനെക്കുറിച്ചോ ഈ പാഠഭാഗത്തെക്കുറിച്ചോ പാഠഭാഗത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചോ ഈ റിപ്പോർട്ടുകളിലൊന്നും മലയാള മാധ്യമങ്ങൾ, നേരത്തെ പറഞ്ഞ മലയാള മാധ്യമങ്ങൾ കാര്യങ്ങൾ പറയുന്നില്ല. അവർ പറയുന്നത് ഇത് മാത്രമാണ്, BJPയെ ഉയർത്തിക്കാട്ടുവാൻ വേണ്ടിയുള്ള ചോദ്യമാണ് ഇത് എന്ന വിമർശനത്തോടെയാണ് അവർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ മാർക്സിസം, ലെനിനിസം ഒക്കെ പിന്തുടരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന ചോദ്യം ഒക്കെ പുസ്തകങ്ങളിൽ വന്നിരുന്നു. മാർക്സിസത്തെക്കുറിച്ചും ലെനിനിസത്തെക്കുറിച്ചും ക്യാപിറ്റലിസം, അതുപോലെ സോഷ്യലിസം, അതുപോലെയുള്ള പാഠഭാഗങ്ങൾ ഞാൻ തന്നെ പഠിച്ചിട്ടുണ്ട്. എത്രയോ വർഷം മുൻപ് സോഷ്യലിസവും കമ്മ്യൂണിസവും മാർക്സിസവും ഒക്കെ പാഠഭാഗത്തിൻ്റെ ഭാഗമായിരുന്നിട്ടുണ്ട്. ഹിസ്റ്ററി ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നിട്ടുണ്ട്. മാർക്സിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എംഗൽസിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട്. റഷ്യയുടെ ചരിത്രം, ലെനിൻ്റെ ചരിത്രം ഒക്കെ തന്നെ നമ്മളും പഠിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അതിൽ നിന്ന് ഒരു ചോദ്യം, ലെനിൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് എസ്എ വരെ വലിയ ഉപന്യാസം വരെ നമ്മളൊക്കെ എഴുതിയിട്ടുണ്ട്. അന്നൊന്നും നമുക്കാർക്കും ഈ സംശയമില്ലായിരുന്നു, അന്ന് മാധ്യമങ്ങൾക്കും ഈ സംശയമില്ലായിരുന്നു. അന്ന് മാധ്യമങ്ങൾ ഇത്രയും വിപുലീകൃതമായിട്ടില്ല. എന്നാൽ പോലും അന്നൊന്നും ആരും ഇതിനെ രാഷ്ട്രീയമായ ഒരു ചിന്താഗതിയോടുകൂടി ആ ഒരു വീക്ഷണകോണിലൂടെ കണ്ടിരുന്നില്ല. ഇപ്പോൾ ഇതൊരു BJPക്കെതിരായ ഒരു രാജ്യത്തെ ഭരണകൂടത്തിനെതിരായ രാജ്യത്തിനെതിരായ ഒരു രീതിയാക്കി ഇതിനെ മാറ്റുകയാണ് ഈ മലയാള മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാനാകില്ല. വരും വർഷങ്ങളിൽ വിവിധ പരീക്ഷകൾ കഴിയുമ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചാൽ അതും ഒരു വേദനയായി ഇവർക്ക് തോന്നുമായിരിക്കും.
ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചരിത്രപരമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്ഭവത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കിയാൽ നിങ്ങൾക്കൊക്കെ ഇതിനെ നേരം കാണൂ എന്ന് ഈ മലയാള മാധ്യമങ്ങളോട്, ഞങ്ങളുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഈ മാധ്യമങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുകയാണ്, ഈ രീതിയിലല്ല ഒന്നിനെയും വളച്ചൊടിക്കേണ്ടത്. സ്വാഭാവികമായ ഒരു കാര്യം, രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചുള്ള ഒരു വിവരം പങ്കുവയ്ക്കുന്ന പാഠഭാഗത്തിൽ ഒരു പാർട്ടിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ചോദ്യങ്ങളൊന്നും കാണാത്തതെന്തേ എന്ന ചോദ്യം കൂടി, മറു ചോദ്യം കൂടി ഉന്നയിക്കപ്പെടും, അതുറപ്പാണ്. കൃത്യമായി ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയ വിശകലനങ്ങളെക്കുറിച്ചും പഠിക്കുന്ന പാഠഭാഗത്ത് BJP യെക്കുറിച്ച് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ചൊറിച്ചിൽ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.